നമസ്കാരം, സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. കൊൽക്കത്ത VYPK സ്റ്റേഡിയത്തിൽ തിങ്ങി നിറയുന്ന ആരാധകർക്ക് മുന്നിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ രണ്ട് സൂപ്പർ പവറുകൾ എട്ടികെ മോഹൻ ബഗാനും ചെന്നൈയിൻ എഫ് സിയും ഇന്ന് നേർക്കുനേർ ഏറ്റുമുട്ടുന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏറ്റവും അധികം കിരീട നേട്ടം സ്വന്തമാക്കിയ എട്ടികെ മോഹൻ ബഗാൻ ലീഗ് ഷീൽഡും ഇന്ത്യൻ സൂപ്പർ ലീഗ് കിരീടവും തന്നെ ലക്ഷ്യമിട്ടിറങ്ങുമ്പോൾ ഇതിൽ കുറഞ്ഞ ഒരു നേട്ടവും ആരാധകരെ തൃപ്തരാക്കില്ല എന്നിരിക്കെ ഏറ്റവും വലിയ സമ്മർദ്ദം നേരിടുന്ന ടീം എട്ടികെ മോഹൻ ബഗാന്റേത് തന്നെയാവും. കഴിഞ്ഞ സീസണിൽ പ്ലേ ഓഫിൽ പുറത്തു പോവേണ്ടി വന്നതും പിന്നീട് അട്ടിമുട്ടി മാറ്റവുമായി ഇറങ്ങിയിട്ടും എഫ് സി കപ്പിലും ഡ്യൂറാൻ കപ്പിലും ഒക്കെ അപ്രതീക്ഷിത തോൽവികൾ നേരിടേണ്ടി വന്നതും ടീമിന് സമ്മർദ്ദം കൂട്ടുമെങ്കിലും ഏറ്റവും മികച്ച ഇന്ത്യൻ വിദേശ താരങ്ങൾ തന്നെ ഒപ്പമുള്ള എടികെ മോഹൻ ബഗാൻ മികച്ച തിരിച്ചുവരവ് തന്നെ നടത്തുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് കിരീട നേട്ടത്തിലെത്തിയ സൗത്ത് ഇന്ത്യൻ സംഘം ചെന്നൈയിൻ എഫ് സിക്ക് കഴിഞ്ഞ രണ്ട് സീസണുകളിലും എട്ടാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നെങ്കിൽ തോമസ് ബതാറിച്ച് എന്ന മിന്നും പരിശീലകന് കീഴിൽ തകർപ്പൻ നിരയുമായി തന്നെ എത്തി മൂന്നാം കിരീട നേട്ടം തന്നെ ലക്ഷ്യമിട്ടിറങ്ങുമ്പോൾ എടികെ മോഹൻ ബഗാനെതിരെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ചരിത്രത്തിൽ ഇതുവരെ വിജയം നേടാനായില്ലെങ്കിൽ ആ വിജയം ഇന്ന് കണ്ടെത്താനാവുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. എടികെ മോഹൻ ബഗാന്റെ നിരയിൽ ആഷിഷ് റായ്, കിയാൻ നസീരിയും കളിക്കുന്ന കാര്യത്തിൽ പരിശീലകൻ സംശയം പ്രകടിപ്പിച്ചെങ്കിൽ പരിക്കേറ്റ വിൻസി ബെരട്ടോ, മുഹമ്മദ് റഫീഖ്, ജസുരാജ് എന്നിവരെ കൂടാതെയാണ് ചെന്നൈയിൻ എഫ് സി കൊൽക്കത്തയിലെത്തിയിരിക്കുന്നത്. ചിരിച്ചു മടങ്ങുന്ന മുഖം ആരുടേതാവുമെന്നറിയാൻ ഇനി കാത്തിരിക്കാം.